നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ കെ ടി ജലീലിന്റെ വിഷയം കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കെ ടി ജലീലുമായി ചില മാധ്യമങ്ങളൊക്കെ ആഭിമുഖവും നടത്തി. എല്ലാത്തിലും ഒരു ന്യായീകരണത്തിന്റെ ഒരു രീതിയാണ് അദ്ദേഹം വച്ചു പുലർത്തുന്നത് എന്നാണ് പൊതുജനം പറയുന്നത്. നമുക്കറിയില്ല, പിന്നെ ഇത് അന്വേഷണവും ചോദ്യം ചെയ്യലുമൊക്കെ അതിന്റെ മുറയ്ക്ക് നടക്കും. അപ്പോൾ തീർച്ചയായും എന്താണ് ഏതാണ് എന്ന് അന്നേരം അറിയാൻ സാധിക്കും. എന്തായാലും കുറ്റാരോപിതനാണ്, ഇതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ രാജിക്കായുള്ള ശക്തമായ ആവശ്യമാണ് ബി ജെ പിയും പ്രതിപക്ഷവും ഒക്കെ തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുൻ പി എസ് സി ചെയർമാനും പണ്ഡിതനും വാഗ്മിയും അതുപോലെ തന്നെ പ്രമുഖ എഴുത്തുകാരനുമൊക്കെയായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ഈ അടുത്ത ദിവസവും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും ഒരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് ഒന്ന് വിശദീകരിക്കാം, അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നമുക്ക് തേടാം എന്ന് കരുതിയാണ് ഈ ഒരു വാർത്ത രണ്ടു ദിവസം വൈകിയെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ജലീൽ തന്നെ ഒരു അഭിമുഖത്തിൽ, എനിക്ക് തോന്നുന്നു കൈരളി ടി വിയിൽ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തുകയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ഡോക്ടർ രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഉപ്പാപ്പയുടെ വംശഹത്യയും കൊച്ചുമോന്റെ കള്ളക്കടത്തും എന്നാണ് തലക്കെട്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ. തന്റെ പരമ്പരയുടെ മഹത്വം ഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു യോദ്ധാവിന്റെ രക്തം തന്റെ സിരകളിൽ ഓടുന്നുണ്ട് എന്ന് മന്ത്രി ജലീൽ ഒരു അഭിമുഖത്തിൽ വെളിവാക്കിയത്. തന്റെ ഉപ്പാപ്പ 12 കൊല്ലം ബെല്ലാരി ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി ജലീൽ അവകാശപ്പെട്ടു. ഉപ്പാപ്പയ്ക്ക് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഉപ്പാപ്പ ജയിലിൽ പോയത് 1921 മാപ്പിള കലാപത്തിൽ പങ്കെടുത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങളിൽ ഒന്ന് ഹിന്ദു വംശഹത്യയായിരുന്നു എന്ന് പറയുന്നു. മാപ്പിള ലഹളയിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു, ആയിരക്കണക്കിന് പേർ മതം മാറ്റപ്പെട്ടു, ഭീഷണിയിലൂടെ മതം മാറ്റപ്പെട്ടു, സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു, ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു, കൊള്ളയടിക്കപ്പെട്ടു, ക്ഷേത്രബിംബങ്ങളിൽ പശുവിനെ കൊന്ന് കുടൽമാല ചാർത്തി. ഇതൊക്കെ ചരിത്രത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിലേക്ക് കൂടി വിവരിച്ചുകൊണ്ടാണ്, ചരിത്രത്തിന്റെ ഭാഗഭാക്കാക്കി വിവരിച്ചുകൊണ്ടാണ് ചരിത്ര പണ്ഡിതൻ കൂടിയായ ഡോക്ടർ രാധാകൃഷ്ണൻ ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടത്. ഈ മഹൽകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയതിനാണ് ജലീലിന്റെ ഉപ്പാപ്പയെ ജീവപര്യന്തം ശിക്ഷിച്ച് ജയിലിൽ അടച്ചത്. ഒരു ഇടതുപക്ഷ സെക്യുലർ സർക്കാരിനെ അഭിമാനപൂർവ്വം ആഘോഷിക്കാവുന്ന മഹത്വം തന്നെയാണ് ഇത്. മന്ത്രി ജലീലുമായി അഭിമുഖം നടത്തിയ ജോൺ ബ്രിട്ടാസിന്റെ ഹിന്ദുവിരോധം പ്രസിദ്ധമാണ്. 2 ഹൈന്ദവ വിരോധികൾ പാർട്ടി ചാനൽ ഒരു ഈ ചർച്ച നടത്താൻ പാർട്ടി ചാനൽ ഒരുമിച്ച് അവസരം നൽകി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് തുടരുന്നത്. മന്ത്രി ജലീൽ ചരിത്രാധ്യാപകനാണ് എന്നാണ് ആ ഓർമ്മ. അദ്ദേഹം പഠിപ്പിച്ചിരുന്ന കോളേജിൽ ഒരിക്കൽ പോയിട്ടുണ്ട്. അക്കാലത്ത് സിമീബന്ധം ഉപേക്ഷിച്ച് മുസ്ലിം ലീഗിലായിരുന്നു അദ്ദേഹം. ജലീലിന്റെ ഡോക്ടറേറ്റ് വിഷയം 21 കലാപത്തിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പങ്ക്, ആലി മുസ്ലിയാരുടെ പങ്ക് തുടങ്ങിയവയാണ് ഈ വാർത്ത. ഇതിന്റെ വിശദാംശങ്ങൾ നമ്മൾ ഇതിനു മുൻപും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ തന്റെ ഉപ്പാപ്പ ഖുറാന്റെ വിശുദ്ധി സംരക്ഷിക്കുന്നതിനാണ് ഹിന്ദു വംശീയ ഹത്യ നടത്തിയത് എങ്കിൽ കൊച്ചുമകനായ മന്ത്രി ഖുറാൻ മറയാക്കി സ്വർണ്ണക്കടത്ത് നടത്തുകയാണ് എന്നും ശ്രീ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. രണ്ടുപേരും ഖുറാനെ മുൻനിർത്തിയാണ് മനുഷ്യദ്രോഹവും രാജ്യദ്രോഹവും നടത്തുന്നത്. മുസ്ലിം തീവ്രവാദികളുടെ പ്രീണനം പാർട്ടി നയമായതുകൊണ്ട് എല്ലാ പാർട്ടി സഖാക്കളും ഹിന്ദു വംശഹത്യയിൽ അഭിമാനം കൊണ്ട ഉപ്പാപ്പയുടെ കൊച്ചുമകനും സിനി എന്ന തീവ്രവാദ സംഘടനയിലെ മുന്നംഗവുമായ ജലീലിന് കവചമൊരുക്കാൻ രംഗത്തിറങ്ങുന്നു തന്നെ വേണം എന്ന് വിമർശിക്കുന്നുണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ. ഇനി മുഖ്യമന്ത്രിയെ ജനാബ് ജലീൽ ഏതെങ്കിലും ഊരാക്കുടുക്കിൽപ്പെടുത്തിയിട്ടുണ്ടോ? പാർട്ടി സെക്രട്ടറിയുടെ മകൻ, സംസ്ഥാന മന്ത്രിയുടെ മകൻ, ഒന്നിലേറെ മന്ത്രിമാർ എല്ലാം അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ ആദ്യ കള്ളക്കടത്ത് സംരക്ഷണ പാർട്ടി കൂടിയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ 2 ദിവസം മുൻപ് വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. ഒപ്പം തന്നെ ചെകുത്താൻ വേദമോതുന്നു എന്ന് കേട്ടിട്ടേയുള്ളൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖുറാൻ ഓതിയപ്പോഴാണ് അത് കാണാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞ് മറ്റൊരു പോസ്റ്റ് കൂടി അദ്ദേഹം ഇട്ടിട്ടുണ്ട്. താൻ മതരഹിതനാണ് എന്ന് മാത്രമല്ല നിരീശ്വരവാദിയാണെന്നും പിണറായി അവകാശപ്പെടുന്നു. ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നും അദ്ദേഹം പോയിട്ടില്ല, അവിടെ എന്താണ് നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല, ഗുരുവായൂരെ കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഖുറാനിൽ വിശ്വാസമുണ്ട് പിണറായിക്ക്. ഖുറാൻ വിശുദ്ധ ഗ്രന്ഥമാണെന്നും സ്വർണ്ണക്കള്ളക്കടത്തും മയക്കുമരുന്നും ഹവാലയും മറ്റുമായി അതിനെ ബന്ധിപ്പിക്കരുതെന്നും വികാര വിവശനായി അദ്ദേഹം പറയുന്നതും അതുകൊണ്ടാണ്. വിശുദ്ധ ഖുറാനോട് ഇത്ര കണ്ട ആദരവ്, പത്തരമാറ്റ മുസ്ലിം എന്ന പേര് സമ്പാദിച്ചിട്ടുള്ള എ എൻ ഷംസീർ, എ റഹീം, റിയാസ് മുഹമ്മദ്, അതുപോലെ തന്നെ കെ ടി ജലീൽ എന്നിവർക്ക് പോലും ഉണ്ടോ എന്ന് സംശയമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അല്പം നീണ്ട ഒരു പോസ്റ്റാണ്. അൽഖ്വയ്ദക്കാരെ കഴിഞ്ഞ ദിവസം എൻ ഐ എ അറസ്റ്റ് ചെയ്തതോടെ അന്വേഷണം ശരിയായ വഴിക്കല്ല നീങ്ങുന്നത് എന്ന് മുൻ സിമി പ്രവർത്തകൻ കൂടിയായ എ റഹീം എന്ന വിപ്ലവകാരി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എ റഹീം ഉൾപ്പെടെയുള്ള പല വ്യക്തികളും സിമിയിൽ പ്രവർത്തിച്ചതായും അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ തത്വമയി ന്യൂസിനോട് വിശദമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ വാക്കുകളിലേക്ക്. ഹത്യയിൽ പ്രതിയാണ് അയാളുടെ മുത്തച്ഛൻ, ഹിന്ദു വംശഹത്യയിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട ആളാണ്. പിന്നെ അയാളുടെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അയാള് മുസ്ലിം ലീഗായിരുന്നില്ല. അവിടുത്തെ ഒരു സമാധാനപ്രിയരായ മനുഷ്യര് അവിടെ മുസ്ലിം ലീഗായിരുന്നു.
ഇയാള് മുസ്ലിം ലീഗ് ആയിരുന്നില്ല. അപ്പൊ അതും ഇയാള് പകരം സിമി എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയിലാണ് ആയിരുന്നത്. 30 വയസ്സ് വരെയാണ് സിമിയിൽ നിൽക്കാൻ കഴിയുക. 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോയി വർക്ക് ചെയ്യാം. പക്ഷെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം ഇത് ആയിരിക്കണം, എന്തോ ഇസ്ലാമിക രാജ്യം സാമ്രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരിക്കണം. ആ ലക്ഷ്യത്തോടുകൂടി നിങ്ങൾക്ക് ഏത് പ്രസ്ഥാനത്തിനും വർക്ക് ചെയ്യാം. അങ്ങനെ സിമിയിൽ നിന്ന് വിവിധ പ്രസ്ഥാനങ്ങളിൽ ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇടി മുഹമ്മദ് ബഷീർ പഴയ സിമിയാണ്, ലീഗിലുണ്ട്. അബ്ദുൽ സമദ് സമദാനി പഴയ സിമിയാണ്, ലീഗിലുണ്ട്. പിന്നെ ഇന്ത്യൻ നാഷണൽ ലീഗിലുണ്ട് സിമിക്കാര്. എ റഹീം ഉൾപ്പെടെ ഉള്ളവര് CPMലുണ്ട്, സിമിയായിരുന്നു. അക്കൂട്ടത്തിൽ മുസ്ലിം ലീഗിലേക്ക് ഏറ്റവും അവസാനം എത്തിയ സിമി മെമ്പറാണ് ജലീൽ. അതാണ് അതിന്റെ ഒരു സംഗതി. അപ്പോ ഇയാളുടെ ഒരു രാഷ്ട്രീയ ചായ്വ് എന്ന് പറയുന്നത് ശരിക്കും ഇസ്ലാമിക മതരാഷ്ട്രവാദത്തിൽ അധിഷ്ഠിതമാണ്. അത് ജനാധിപത്യം ഒന്നുമില്ലാത്തൊരു രീതിയാണ്. അതെ. ആ അപ്പൊ അതുകൊണ്ട് അയാൾക്ക് ഇപ്പൊ ഒരു ദിവസം നമുക്ക് ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. കാരണം സിമി 30 വയസ്സ് കഴിഞ്ഞാൽ സിമിയിലുള്ള ആൾക്ക് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും കയറി പ്രവർത്തിക്കാം. ഒരേ ആളുടെ ഒരേ ഒരു ലക്ഷ്യം ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കലായിരിക്കണം. ആ ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇപ്പൊ CPMൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇദ്ദേഹം. അതാണ് അതിന്റെ രീതി. കേട്ടില്ലേ, കേരളത്തിലെ 21ലെ കലാപവും അതിന് ഈ ഇങ്ങോട്ട് വന്ന സിമിയുടെ പ്രവർത്തനവും അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിലും ഒക്കെ തന്നെ അത് പ്രതിഫലിക്കുന്നുണ്ട്. യഥാർത്ഥ രീതിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ മത തീവ്രവാദത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷം ഈ ഇടത് ജിഹാദി പ്രസ്ഥാനങ്ങളുടെ ഈ പ്രവർത്തന ശൈലിയും രീതിയും ഒക്കെ ഇതിനു മുൻപും തത്വമേനിയസ് പലപ്പോഴായി വാർത്തകളായി നൽകിയിരുന്നു. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ ഈ ചിന്തയും ഈ പോസ്റ്റും ഒക്കെ തന്നെ അതിലൂടെയാണ് വെളിവാകുന്നത്. മത തീവ്രവാദത്തിന് കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റൊരു കാര്യം, ഇത്തരത്തിൽ സിമിയിൽ പ്രവർത്തിച്ച് മറ്റൊരു സംഘടനയിലേക്ക് പോകുമ്പോൾ അവിടെ ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. എ റഹീം പോലെയുള്ള ആളുകൾ സിമിയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറയുമ്പോൾ എ റഹീം ഇപ്പോൾ നിൽക്കുന്നത് CPMലാണ്. അപ്പോൾ CPMന്റെ ലക്ഷ്യം ഇത്തരത്തിൽ ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കലാണോ എന്ന സംശയം സ്വാഭാവികമായി ഏതൊരാൾക്കും ഉയരേണ്ടതല്ലേ? എന്തായാലും അറിയില്ല, അദ്ദേഹം ചരിത്ര പണ്ഡിതനും ചരിത്ര പശ്ചാത്തലത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആളായതുകൊണ്ടും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ ഈ ഒരു വാക്കുകളൊക്കെ ഇപ്പോൾ ഈ സമൂഹത്തിൽ പ്രസക്തമാണ് എന്നാണ് തോന്നുന്നത്. നമുക്കറിയില്ല, എന്തൊക്കെയായാലും ഇത് സമൂഹത്തെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. വെബ് ഡെസ്ക്.